ലഹരിക്കെതിരെ ഗോൾഡ് ചലഞ്ചുമായി കുടുംബശ്രീ. കേരളത്തിൽ 3 ലക്ഷം അയൽക്കൂട്ടങ്ങളാണ് 2 ദിവസങ്ങളിലായി നടന്ന ഗോൾഡ് ചലഞ്ചിൽ പങ്കാളികളായത്. ഇതിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭ CDSൽ നടന്ന ഗോൾഡ് ചലഞ്ച് നഗരസഭ വൈസ് ചെയർമാൻ ജോയ് ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വീട്ടമ്മമാരെ ബോധവൽക്കരിച്ച് കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുകയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരളത്തിൽ കുടുംബശ്രീ വഴി ലഹരിക്കെതിരെ ഗോൾഡ് ചലഞ്ച് സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭ CDSൽ നടന്ന ഗോൾഡ് ചലഞ്ച് നഗരസഭാ വൈസ് ചെയർമാൻ ജോയ് ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന പൊതുവിഷയങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ഒരു പൊതുജന അവബോധം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഇന്ന് കാലിക പ്രസക്തമായ ഫുട്ബോളിന്റെ ഈ ഗോളടിച്ചുകൊണ്ടുള്ള ഇതിന്റെ പരിപാടി പൊതുജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ഷൈനി ജിജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാ ബിജു, നഗരസഭാ കൌൺസിലർ സോണിയ ജെബി, സിസ്റ്റർ ബെറ്റി മരിയ, സിസ്റ്റർ റെസ്ലിൻ, CDS അംഗങ്ങളായ ആൻസി സണ്ണി, സ്മിത ജോയി, അമ്പിളി എം കെ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.